ഒരു കുടുംബത്തേക്ക് ഒരു കുടുംബിനി കയറി വരുമ്പോ ആ വീടിന്റെ ഉള്ളിൽ ഒരു കുടുംബിനിയായി ഒരു അംഗമായി ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കടന്നു വന്ന അന്ന് മുതൽ മരണത്തോടുകൂടെ ജീവിച്ച് പിരിയാൻ പോകുന്ന ആളുകളുണ്ടാകും. അല്ലാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ അവര് തന്നെയായിരിക്കുന്ന ആളെ സ്വർഗലോകത്തും ഭാര്യമാർ. ചിലർക്കങ്ങനെയല്ല, ജീവിതത്തിലേക്ക് ഇടയായി കയറി വന്നു, പക്ഷേ കുറച്ചു നാൾ നീണ്ടു നിന്നു, പിന്നെ അവർ തിരിയേണ്ടി വന്നു. അല്ലാഹു അവർക്ക് നന്മ വെച്ചിട്ടുണ്ടാവും. ചില ആളുകൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല, പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല. നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ്, തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോ അവർ രണ്ടുപേരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെ ചോദിക്കുകയാണ്, അല്ല ഈ നല്ല ഗ്ലാമറൊക്കെ ഉള്ള ഭംഗിയുള്ള ഒരു പുതിയാപ്പിളെ എനിക്ക് കിട്ടുമായിരുന്നിരിക്കെ, നിങ്ങളെ എനിക്ക് അള്ളാഹു ഇടയാക്കി തന്നതിന്റെ അത്ഭുതം എനിക്ക് മാറിയിട്ടില്ല. പെട്ടങ്ങോട്ട് പറയാം, പറയാനൊരു കാരണം, അയാൾ പറഞ്ഞു, പെണ്ണെ അള്ളാഹു തോഫീഖിയാണെങ്കിൽ ഇനി സ്വർഗലോകത്ത് നീ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോ അവള് ചോദിച്ചതാ, എന്റെ അത്ഭുതം അതല്ല, ഞാനിപ്പോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പെട്ടത്, നിങ്ങൾ എങ്ങനെ എന്റെ ഭർത്താവായി വന്ന, നമ്മൾ രണ്ടുപേരും ഇതിന്റെ ചോദ്യം യോജിക്കില്ലല്ലോ, ഭംഗിയില്ല. അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, പെണ്ണ് പറഞ്ഞു, അതേ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ജീവിതത്തിൽ രണ്ട് പെണ്ണിനെ കണ്ണുയർത്തി നോക്കാത്തൊരു ഒരു മനുഷ്യനാണ്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന് വീഴാത്ത ആളാണ്, നിങ്ങൾ ആരെയും കണ്ണുകൊണ്ട് ലഭിക്കാത്ത ആളാണ്. അതൊരു വലിയ വിഷയമാണ്. പറയും, ഫിൽമ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാൻ പാടില്ല, ഹറാമാണെന്നാണ്. ഹറാം പഠിപ്പിക്കാനോ മദ്രസ ക്ലാസ് എടുക്കാനോ എന്തോ ആവട്ടെ, ഒരു പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയും ഒരു സ്ഥലം ഒറ്റ റൂമിലിരിക്കൽ ഹറാമാണ് പറഞ്ഞു. ഒരു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വന്നേക്കാം, പക്ഷേ അന്നമുറത്ത് വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒരു പക്ഷേ മുക്തനായ മനുഷ്യൻ കണ്ണിൽ നിന്നും പോയേക്കും. വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒന്നും ചെയ്തില്ല, ഒരു ഹറാമിനെ പറ്റിയും ആലോചിക്കുന്നില്ല, പക്ഷേ ഒരു സ്ത്രീ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം ഒന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് തടഞ്ഞു നിർത്താൻ മനുഷ്യന് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷൻ ഒറ്റക്കൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല, അവര് മോശക്കാരെന്ന് പറയുകയല്ല, നമ്മുടെ മക്കള് മോശമായത് കൊണ്ടല്ല, അവരിൽ മൂന്നാമനായി പിശാച് വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി നല്ല ആളാണ്, നല്ല പണ്ഡിതനാണ്, അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു, പക്ഷേ ഒരു സാഹചര്യം അല്ലേ പറയാം, ഇല്ലാ കാന ശൈത്താനു സാലിസഹുമാ, മൂന്നാമനായി പിശാച് വരും. അപ്പൊ ഈ പണ്ട് പറയാൻ എന്റെ അത്ഭുതം, നിങ്ങൾ അല്ലാഹുവിനെ കണ്ണുകൊണ്ട് വഞ്ചിക്കാതിരുന്നപ്പോൾ കണ്ണുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഹ്ഫിസ്സുദൂർ, ആ കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിച്ചപ്പോ നിങ്ങളുടെ നന്മ പകരം അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നന്മയായിരിക്കണം. എനിക്ക് നിങ്ങൾക്ക് അല്ലാഹു ഭാര്യയാക്കി തന്നത്, പിന്നെ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് അല്ലാഹു എനിക്ക് ശിക്ഷയായിരിക്കണം അല്ലാഹു എനിക്ക് നിങ്ങളെ തന്നത്. അല്ലാഹു ദുന്യാവിൽ നം രണ്ടുപേരെയും ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, നാളെ പരലോകത്തും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് വിരോധമില്ല. പിന്നെ പൊരുത്തമാണ്, ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണല്ലോ. അല്ലാമാന്റെ ശിഷ്യന്മാരുടെ കൂടെ മയ്യത്ത് കാണാൻ പോവാണ് ജനാസ അനുഗമിക്കാൻ, മരിച്ച വീട്ടിലേക്ക് ഇന്ന് വേണ്ടി കടന്നു ചെല്ലുന്നു. കുറെ ശിഷ്യന്മാരുടെ കൂടെയുണ്ട്, ഒരു വീട്ടിലേക്ക് കയറിച്ചല്ല, സ്വാഭാവികമാണ്. വായറക്കാനോ അല്ലാതെ ഒക്കെ പ്രസാദന്മാരും നാട്ടുകാരും ഒക്കെ ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരും, സ്വാഭാവികമാണ്. ആനായ സുഫയാന് സൗര അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു, എന്റെ ശിഷ്യഗണങ്ങളിൽ ഏതോ ഒരാൾ ആ വീട്ടിനകത്തേക്ക് വാതിൽ തുറന്നെടുക്കുമ്പോ വാതിലുള്ളിലേക്ക് നോക്കുകയും ഒരു പെണ്ണിനെ നോക്കുകയും ചെയ്തത് ആനായി സുഫിയാനി തൗരി തങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. തന്നെ പറഞ്ഞു, നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാനാ ഒരു മയ്യത്ത് ഒരു മരണമടഞ്ഞ വീട്ടിലേക്ക് നമ്മൾ വന്നത്. ആ വീട്ടിലേക്ക് വരുമ്പോൾ തിന്മയുമായി നമ്മൾ പോകുന്നത്
ശക്തിയല്ലല്ലോ. അതുകൊണ്ട് മഅദല്ലാ, ഈ ഒരു നന്മ നടക്കേണ്ട സ്ഥലത്ത് പോലും തിന്മ നടക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങി ഓക്കുകയാണെന്ന് പറഞ്ഞു ശിക്ഷകണങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയ അല്ലാമ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ഐനുൽ ഖായിന, വഞ്ചിക്കുന്ന ഒരു കണ്ണ് അപകടമാണ്, വഞ്ചന ചെയ്യുന്ന കണ്ണുകൾ അപകടമാണ്. നമ്മൾ നഗരത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മുടെ ചുമരുകളിൽ പരസ്യ പലകകളിൽ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഒരു ടൗണിലൂടെ കടന്നുപോയി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എത്ര ഹറാമുകളായിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഒരു നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ചൊല്ലണം, ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു മാർക്കറ്റിലേക്ക്, ഒരു ഷോപ്പിംഗ് മാളിലേക്ക്, ഒരു നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദിക്കാരയ്ക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പത്തു ലക്ഷം നന്മകൾ അല്ലാഹു കതബ ലഹു ബിഹാ അൽഫ ഹസന, 10 ലക്ഷം നന്മകൾ അല്ലാഹു ഒരു ചിത്ര കാരണം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നമ്മളൊക്കെ ടൗണിലായതുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കിയല്ലേ, ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു وهو على كل شيء قدير. نقول لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. മൂന്ന് തത്വങ്ങളായിട്ട് ദിക്ർ കിടക്കുന്നു. ഒന്ന് മിനിമം, കുറേ കൂടുതൽ بيده يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. رمضان അല്ലെങ്കിൽ തന്നെ 10 ലക്ഷമാണ് കൂലി. റമളാൻ ആണെങ്കിൽ എത്രയായിരിക്കും ഒരൊറ്റ ദിക്ർ? 10 ലക്ഷം. ലോട്ടറി അടിക്കാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ അള്ളാഹു നൽകുന്ന മഹത്തായ അള്ളാഹുവിന്റെ പമ്പ ഓഫറാണ്. നഗരത്തിലേക്ക് കയറുമ്പോ എന്തുകൊണ്ട് നഗരത്തിലേക്ക് കയറുമ്പോ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മകൾ നഗരത്തിലാണ് നടക്കുന്നത്. ഒരു സെയിൽസ്മാൻ ഷോപ്പിൽ സാധനം വിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ ഏതെങ്കിലും ഒരു തമാശ ഒരു അന്യപ്പെട്ടിനോട് പറയേണ്ടി വരുമ്പോ അവൻ പറയുമ്പോ നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് അവന്റെ കണ്ണുകൾ നിയന്ത്രിക്കാതെ ആരുടെയോ ഭാര്യമാരോട്, ആരുടെയോ പെണ്ണന്മാരോട്, ഏതോ നല്ല മക്കളുടെ ഉമ്മയോട് ദുഷിച്ച കണ്ണിന്റെ നോട്ടം ഒരു ഷോപ്പുടമയോ അവിടെ സെയിൽസ്മാൻമാരോ നോക്കുന്ന നേരം വലിയ ഹറാമുകളാണ്. ഗുരുതരമായ തെറ്റുകൾ നടക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുവല്ലോ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു ശോക്തമയായിരുന്നു, ആരക്കയിൽ മുന്തിയത് വേണമെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് കടന്നു വന്നപ്പോ സൗന്ദര്യമുള്ള ആ പെണ്ണിനെ അകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഏറ്റവും മുൻ അകത്തുണ്ടെന്ന് പറഞ്ഞ് നുണ പറഞ്ഞു, നബിയേ നുണ പറഞ്ഞു, നബിയേ ഞാൻ നുണ പറഞ്ഞു. ആ പെണ്ണിനെ ഞാൻ ചുംബിക്കുകയുണ്ടായി. അല്ലാഹു പുറത്തരുമോ നബിയേ, എനിക്ക് പേടിയാവുന്നു റസൂലെ, ഞാൻ ചെയ്യാൻ പാടില്ലാതെ ചെയ്തു പോയി നബിയേ. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ മായ്ച്ചു കളയാൻ നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യണമേ, ഒരുപാട് നന്മ ചെയ്യണം. നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തെങ്കിലേ തിന്മകൾ മായ്ക്കപ്പെടുകയുള്ളൂ. അതുപോലെയുള്ള തിന്മകൾ നടക്കുന്നത് അങ്ങാടികളിലാണ്, ടൗണുകളിലാണ്, നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലാണ്. കോളേജിൽ നിന്ന് വിട്ടുവരുന്ന കുട്ടികൾ, സ്കൂളിൽ നിന്ന് വിട്ടുവരുന്ന പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഷോപ്പിംഗ് മാളിലൂടെ വിലസിക്കൊണ്ടിരിക്കും. എന്തിനാണ് നടക്കുക? ഒന്നിനല്ല, എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബിൽഡിംഗ് അല്ലയോ, വെറുതെ നടക്കാം. ആ ഒരു നടത്തത്തിലൂടെ എത്ര കണ്ണുകളാണ് അവിടെ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയേറെ കാതുകളാണ് വ്യഭിചാരത്തിന്റെ കഥകൾ കേട്ടിരിക്കുന്നത്.
എത്ര നാവുകളാണ് പ്രതിചാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ള ഇടം അങ്ങാടികളും കൗണുകളുമാണെന്ന് വിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകളെ നിയന്ത്രിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം. സ്വാലിഹത്തായ ഒരു ഭാര്യയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ. കണ്ണുകളെ നിയന്ത്രിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കത് നൽകട്ടെ. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞവർക്കും അള്ളാഹു അഫല്ലാഹു അമ്മാ സലഫ് കഴിഞ്ഞുപോയതൊക്കെ പുറത്തു കൊടുത്ത് അള്ളാഹു